പ്രിയ ഛാത്രേഭ്യ നമസ്കാരാഹ രുദ്രാജ് സ്കൂൾ ഓൺലൈൻ സംസ്കൃത പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കനകധാര എന്ന പാഠത്തിലെ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളെ പരിചയപ്പെട്ടു ഈ ക്ലാസ്സിൽ തുടർന്നുള്ള ശ്ലോകങ്ങളെ നമ്മൾ വിശദമായി പഠിക്കാൻ പോവുകയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ബ്രാഹ്മണൻ്റെ ഇല്ലത്ത് എത്തിയതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എത്തി ആ ഗൃഹപത്നിയുടെ സംഭാഷണവും കൂടി നമ്മൾ തൊട്ടുമുൻപത്തെ ശ്ലോകത്തിൽ പഠിച്ചു അങ്ങേപ്പോലെയുള്ളവരെ ശുശ്രൂഷിച്ചാൽ അത് ഏറ്റവും വലിയ പുണ്യമായി മാറുമെന്ന ആ ബ്രാഹ്മണപത്നിയുടെ ആഗ്രഹം ആ സംഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കി അടുത്ത ശ്ലോകത്തിലേക്ക് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് യം വിതരി വടവേന ശക്ൈക്ഷമകിഞ്ജന ഓഗിദം ജന്മ നിരർക്കും ശ്ലോകമൊരു വട്ടം കൂടി വിധി ഖലു വഞ്ചിതയം വിതരി വടവേ നശക് അഭിഭൈക്ഷമകിഞ്ജനത്വിതം ജന്മ നിരർത്ഥകം ഗതം ഈ ജന്മം നിരർത്ഥമായല്ലോ ഞങ്ങൾക്ക് ഒന്നും തരാനില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് ഈ ശ്ലോകത്തിൽ അല്ലേ ശ്ലോകത്തിലെ പദങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ പദം ഖലു അടുത്ത പദം ഒന്ന് സന്ധി ചേർന്നിരിക്കുകയാണ് അതൊന്ന് പിരിക്കണം അവിടെ ഒരു ഒരു ലോപം സംഭവിച്ചിട്ടുണ്ട് വഞ്ചിതാഹ വയം വഞ്ചിതാഹ വയം എന്നത് സന്ധി ചേരുമ്പോൾ വഞ്ചിതാ വയം ആ വിസർഗം ലോപിച്ച് പോകും കാണാതെ പോകും വേറെ വേറെ പദമാക്കി പറയുമ്പോൾ നമ്മൾ വഞ്ചിതാഹ വയം എന്ന് പറയണം വിതരീതും വടവേ ന ശക്പി അടുത്ത പദത്തെ ഒന്ന് പിരിക്കാനുണ്ട് ഭൈക്ഷ്യം അകിഞ്ചന അത് ചേർന്ന് കിടക്കുകയാണ് ഭൈക്ഷ്യം എന്ന് ഭൈക്ഷ്യം അകിഞ്ചന അടുത്ത പദവും ഒന്ന് പിരിക്കാനുണ്ട് ധിക് അധികം ഇതം ധിക് എന്ന് കകാരവും ഇകാരവും കൂടി ചേർന്ന് ചേരുമ്പോൾ ധിഖിതം എന്നാകുന്നു ധിക് ഇതം ജന്മ നിരർത്ഥകം ഗതം ഒന്നും കൂടി പദങ്ങളെ പറയാം വിധി ഖലു വയം വിതരീം വടവേ ന നീ ഭൈക്ഷ്യം അക്കിഞ്ചന ധിക് ഇതം ജന്മ നിരർത്ഥകം ഗതം വളരെ ലളിതമായൊരു ശ്ലോകമാണ് ഈ ശ്ലോകത്തിലെ ക്രിയാപദം എന്താണ് ന ശക്നു മഹ എന്നാണ് ക്രിയാപദം നിരർത്ഥകം ഗതം ധിക് നിരർത്ഥകമായി മാറി കിം നിരർത്ഥകം ഗതം ജന്മ നിരർത്ഥകം ഗതം ഇതം ജന്മ നിരർത്ഥകം ഗതം ധിക് ഈ ജന്മം നിരർത്ഥകമായി പോയല്ലോ ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ അതിൻ്റെ ഒരു ദുഃഖമാണ് ആ വാക്യത്തിൽ ധിക്ക് എന്ന ശബ്ദം കൊണ്ട് ഹാ കഷ്ടം എന്നാണ് അർത്ഥം ധിക്ക് എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ് കഷ്ടം തന്നെ എന്നാണ് അർത്ഥം ഇതം ജന്മ നിരർത്ഥകം ഗതം ധിക് എന്നാണ് ഒരു വാക്യം മറ്റൊരു വാക്യമോ ആ വാക്യത്തിൽ ക്രിയാപദമുണ്ട് ന ശക്നുമഹ മഹ സാധിക്കുന്നില്ല ന ശക് സാധിക്കുന്നില്ല ശക്നു മഹന്നാണെങ്കിൽ സാധിക്കുന്നു ന ശക്നുമ സാധിക്കുന്നില്ല ഞങ്ങൾക്ക് കഴിയുന്നില്ല കിം കർത്തും ന ശക്മഹ വിതരീതും ന മഹ പ്രദാതും അങ്ങക്ക് വേണ്ടത് നൽകാൻ സാധിക്കുന്നില്ല വിതരീതും ന ശക്മ കിം വിതരീതും ന ശക്മഹ ഭൈക്ഷ്യം വിതരീതും ന ശക്മ ക്ക് വേണ്ടുന്ന ഭിക്ഷ നൽകുവാൻ സാധിക്കുന്നില്ല കസ്മൈ ഭൈക്ഷ്യം വിതരീതും നശക്നുമഹ വടവേ ആർക്കാണ് ഭിക്ഷ നൽകാൻ കഴിയാത്തത് വടുവിനായിക്കൊണ്ട് ഈ സന്യാസിവര്യനായിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ബ്രഹ്മചാരിക്കായിക്കൊണ്ട് സന്യാസി അന്ന് അദ്ദേഹം ബ്രഹ്മചാരി ആയിരുന്നല്ലോ വടവേ ഭൈക്ഷ്യം വിതരീതും കിം കാരണാത് എന്തുകൊണ്ടാണ് ഭിക്ഷ നൽകാൻ സാധിക്കാത്തത് അകിഞ്ചനത്വത അകിഞ്ചനത്വം കിഞ്ചനത്വം എന്ന് വെച്ചാൽ നിർധനത്വം അകിഞ്ചന കിഞ്ചന എന്തോ എന്തൊക്കെയോ ഉണ്ട് വീട്ടിൽ അകിഞ്ചനത്വം ഒന്നും തന്നെ ഇല്ല വീട്ടിൽ അവർക്ക് വേണ്ടുന്ന അരി പോലും അന്നം പോലും ആ ഇല്ലത്തില്ല അത്രയും ദാരിദ്ര്യമാണ് അകിഞ്ചനത്വത വടവേ ഭൈക്ഷ്യം വിതരീതും നശക്നുമഹ ഇതം ജന്മ നിരർത്ഥകം ഗതം മറ്റൊരു വാക്യം കൂടി ആ ശ്ലോകത്തിലുണ്ട് വഞ്ചിതാഹാ ഖലൂ വഞ്ചിതന്മാരായി ഞങ്ങൾ കേന വഞ്ചിത വഞ്ചിതാഹ ഞങ്ങൾ വിധിയാൽ വഞ്ചിക്കപ്പെട്ടു വിധി ഞങ്ങളെ ചതിച്ചു ഞങ്ങളുടെ വിധി ഇങ്ങനെയായിപ്പോയി വയം വിധിനാ വഞ്ചിതാഹ ഖലു അപ്പം മൂന്ന് വാക്യങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് നമുക്ക് അന്വയം ഒന്നും കൂടി നോക്കുമ്പോൾ മനസ്സിലാവും അന്വയാഹ വയം വിധിനാ വഞ്ചിതാഹാ ഖലു ഞങ്ങൾ വിധിയാൽ വഞ്ചിക്കപ്പെട്ടവരാണ് വിധി ഞങ്ങളെ ചതിച്ചിരിക്കുന്നു അകിഞ്ചനത്വത വടവേ ഭൈക്ഷ്യം വിതരീതും വീട്ടിലൊന്നുമില്ലാത്തത് കൊണ്ട് അകിഞ്ചനത്വം ഒന്നും തന്നെ ഇല്ല ഉള്ള ഇല്ലാത്തത് വടവേ ഭൈക്ഷ്യം വിതരീതും ഈ വടുവിന് ഈ ബ്രഹ്മചാരിക്ക് ഭിക്ഷ നൽകുവാൻ ന ശക്നുമ സാധിക്കുന്നില്ല ഇതം ജന്മ നിരർത്ഥകം ഗതം ഈ ജന്മം വളരെ അർത്ഥരഹിതമായിപ്പോയല്ലോ ഇതുകൊണ്ടിനി എന്താണ് പ്രയോജനം എന്ന് വിലപിക്കുകയാണ് ആ ബ്രാഹ്മണപത്നി നമ്മൾക്ക് അന്വയ അതിൻ്റെ ക്രമത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി അന്വയ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം ഇമേ ജനാഹ ഈ ജനങ്ങൾ ഞങ്ങൾ ദൈവതേന പ്രതാരിതാഹ കില വിധി ഞങ്ങളെ വഞ്ചിച്ചു എന്നതു തന്നെയാണ് പറയുന്നത് നിർദ്ധനത്വാത് ബ്രഹ്മചാരിണേ ഭിക്ഷാം പ്രദാദും എന്ന പാരയാമ ഏതത് മർത്യജന്മ നിഷ്പ്രയോജനം ജാതം ഇത് കഷ്ടം നിന്ദാർത്ഥകം അവ്യയം എന്നവിടെ നമുക്ക് പറഞ്ഞു തരേണ്ടത് ധിക്ക് നിന്ദിക്കുന്ന അർത്ഥത്തിൽ കഷ്ടം കഷ്ടതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവ്യയമാണ് ധിക് ശബ്ദം അപ്പോൾ അന്വയാർത്ഥം നമുക്ക് മനസ്സിലായി ശ്ലോകം നമ്മൾ പഠിച്ചു ഈ ശ്ലോകത്തിലെ ഒരു അന് ഒരു പദത്തിൻ്റെ വിഗ്രഹം എന്താണെന്നൊന്ന് നമുക്ക് നോക്കാം അകിഞ്ചനത്വത എന്നൊരു പദം അവിടെ ഉണ്ട് എന്താണ് അകിഞ്ചനത്വത എന്ന വാക്കിൻ്റെ അർത്ഥം എങ്ങനെയാണ് അതിനെ വിഗ്രഹിക്കുക കിഞ്ചന ന വിദ്യതേ യസ്യ സഹ അകിഞ്ചന കിഞ്ചന ന വിദ്യതേ യസ്യ സഹ ആർക്കാണോ ഒന്നും തന്നെ ഇല്ലാത്തത് അവനെ നമുക്ക് അകിഞ്ചനൻ അകിഞ്ചനഹ എന്ന് പറയാം തസ്യഭാവ അവൻ്റെ അവസ്ഥയാണ് അകിഞ്ചനത്വം എന്ന് പറയുന്നത് തഥ അതുകൊണ്ട് അകിഞ്ചനത്വം കൊണ്ട് യാതൊന്നും ഇല്ലാത്തതുകൊണ്ട് യാതൊന്നും ഇല്ലാത്തതിനാൽ എന്നർത്ഥം അപ്പോൾ ഈ ശ്ലോകത്തിലെ വിഗ്രഹവാക്യം ആകെ നമുക്കൊരു ഒരു പദമേ അവിടെ മനസ്സിലാക്കേണ്ടതുള്ളൂ എൻ്റെ ഭാവാർത്ഥവും കൂടി ഒന്ന് നമുക്ക് പരിശോധിക്കാം വിധി വിധിവൈപരീത്യേന വയം ഭവാമഹ വിധി വിധിവൈപരീത്യേന യം ദരിദ്രാ ഭമ അതണേ യു ഭൈക്ഷ്യം ദാധം നമുക്ക് യത്കിമപി ഭൈക്ഷ്യം ദാധം നമുക്ക് കസ്മൈ ബ്രഹ്മചാരി അപരേഷാം പ്രയോജനരഹിതം ഇതം ജന്മ നിന്ദനീയമേവ മറ്റൊരാൾക്ക് ഒരു ഭിക്ഷ കൊടുക്കാൻ പോലും പറ്റാത്തവർ കാരണം ബ്രഹ്മചാരികൾക്കും സന്യാസി സന്യാസിവര്യന്മാർക്കും ഭിക്ഷ നൽകണമെന്നാണ് ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മം ആ ധർമ്മം പോലും പാലിക്കാൻ പറ്റാത്തവരാണ് ഞങ്ങളെന്നതിനാൽ നിന്ദനീയമേവാ അസ്മാകം ജന്മം എന്നാണ് ആ ബ്രാഹ്മണപത്നി വിലപിക്കുന്നത് ശ്ലോകം നമുക്ക് ഒരു വട്ടം കൂടി ചൊല്ലാം വിധിനാ ഖലു വഞ്ചിതാവശക് നിരർത്ഥകം ഗതം അപ്പോൾ നമുക്കിനി നാലാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം ശ്ലോകമൊന്ന് ചൊല്ലാം ഇതിദീനമുദീരയന്ത്യസൗ പ്രദതാവാമലകം വ്രതീന്ദവേ കരുണം വചനം നിശമ്യസോപ്യഭവാന ഒരു വട്ടം കൂടി ചൊല്ലാം ദീനമുദീരയന്യസൗ പ്രദതാവാമലകം വൃന്ദവേ കരുണം വചനം നിശമ്യ ശ്ലോകത്തിലെ പദങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഇതി ഒന്നാമത്തെ പദം ഇതി ദീനം ഉദീരയന്തി ഉദീരയന്തി അസൗ ചേരുമ്പോഴാണ് ഉദീരയന്തി അസൗ എന്നാവുന്നത് അടുത്ത പദം പ്രദതൗ ആമലകം എന്നാണ് പ്രദതൗ ആമലകം ചേരുമ്പോൾ പ്രദതാവാമലകം ഒരു വ എന്ന പുതിയൊരക്ഷരം അവിടെ വരികയാണ് സന്ധി ചേരുമ്പോൾ ഒന്നുകൂടി പറയാം ആദ്യം അവൾക്ക് ഇതി ദീനം ഉദീരയന്തി അസൗ പ്രദതൗ ആമലകം അടുത്ത പദം വൃതീന്ദവേ അപ്പോൾ ശ്ലോകത്തിൻ്റെ പൂർവാർദ്ധം വരെയുള്ള പദങ്ങൾ നോക്കി ഇനി ഉത്തരാർത്ഥം കരുണം വചനം നിശമ്യ അടുത്ത പദം ഒരു പകുതിയിൽ വെച്ച് മുറിച്ചതുപോലെയാണ് നമുക്ക് അവരി അവസാനിക്കുമ്പോൾ തോന്നുക സഹ എന്നതാണ് അടുത്ത പദം സഹ അഭി സോ പി എന്നൊരു വാക്ക് അടുത്ത വരിയിലാണ് കിടക്കുന്നത് സഹ അഭി അഭവത് അപ്പോൾ സോപ്യഭവത് എന്നാവുന്നു ഇനിയുമുണ്ട് അഭവത്ത് അധികം ജ്ഞാനനിധി അഭവജ്ഞാനനിധി അവിടെ ഒരു ഞായയുടെപ്പുറത്ത് ഒരു ജ അധികം അക്ഷരമായിട്ട് നിങ്ങൾക്ക് കാണാം അത് അഭവത്ത് എന്നുള്ള തകാരം ജ ആയിട്ട് മാറിയതാണ് അഭവത്ത് അധികം ജ്ഞാനനിധി അഭവജ്ഞാനനിധി ജ്ഞാനനിധി അധികം ദയാർദ്രധീഹി ജ്ഞാനനിധിർ ദയാർദ്രധീഹി ഒരു വലിയ വാക്കായിട്ട് തോന്നും പക്ഷേ മുറിച്ചാൽ വളരെ ചെറിയ ചെറിയ വാക്കുകളാണ് ശരിക്കും ഏതൊക്കെയാണ് ആ വാക്ക് സഹ ആപി അഭവത് ജ്ഞാനനിധി ദയാർദ്രധീ ഇതെല്ലാം കൂടി കൂട്ടിച്ചേരുമ്പോഴാണ് സോപ്യഭവത് ജ്ഞാനനിധി എന്ന് വരുന്നത് ദയാർദ്രധീഹിയും കൂടിയുണ്ട് ഒറ്റ പദമായിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് സോപ്യഭവത് ജ്ഞാനനിധിർ ദയാർദ്രധീ വലിയൊരു പദമായിട്ട് തോന്നുമെങ്കിലും എന്താണ് സഹ അഭി അഭവത് ജ്ഞാനനിധി ദയാർദ്രതി ഇത്രയും പദങ്ങളാണ് അതുതന്നെയാണ് അവിടെ പദച്ഛേദത്തിൽ നമുക്ക് കാണാം ദീനം അധികം ഉദീരയന്തി അധികം അസൗ ദീനമുദീരയന്തി അസൗ അധികം ആമലകം പ്രദതാവല പ്രദതാവാമലകം സഹ അഭി അഭവത് ജ്ഞാനനിധി ദയാർദ്രധീ സോപ്യഭവത് ജ്ഞാനനിധിർ ദയാർദ്രധീ ഇപ്പോൾ പദങ്ങളെ ആദ്യം വേർതിരിച്ച് വേർതിരിച്ച് പഠിച്ചാൽ ഒരു വലിയ പദമായിട്ട് നമുക്കത് ബുദ്ധിമുട്ട് ആയിട്ട് തോന്നില്ല അപ്പോൾ പദങ്ങളൊന്നും കൂടി പറയാം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഇതി ദീനം ഉദീരയന്തീ അസൗ പ്രദദൗ ആമലകം വ്രതീന്ദവേ കരുണം വചനം നിശമ്യ സഹ അപി അഭവത് ജ്ഞാനനിധി ദയാർദ്രധീ ഈ ശ്ലോകത്തിൽ രണ്ട് ക്രിയാപദങ്ങളുണ്ട് അല്ലേ ഒന്ന് പ്രദദൗ മറ്റൊന്ന് അഭവത് പ്രദദൗ എന്നുവച്ചാൽ കൊടുത്തു എന്നാണ് അർത്ഥം ലിട്ട് പരോക്ഷാർത്ഥത്തിലുള്ള ലിട്ട് പ്രയോഗിച്ചിരിക്കുകയാണ് കൊടുത്തു കിം പ്രദതൗ ആമലകം പ്രദതൗ എന്താണ് കൊടുത്തത് ആ ഗൃഹപത്നി ഇല്ലത്തിൻ്റെ അകത്തൊക്കെ ചെന്ന് നോക്കി ആകെ അവിടെ അവശേഷിക്കുന്നത് ഒരു ആമലകം ആമലകം നാമക്കിം ധാത്രീഫലം ഒരു നെല്ലിക്ക വെറും ഒരു ഉണക്ക നെല്ലിക്ക മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളതെന്തോ അത് കൊടുക്കുക എന്നാ ബ്രാഹ്മണപത്നി വിചാരിച്ചു ആമലകം പ്രദതൗ കസ്മൈ ആമലകം പ്രദദൗ വൃതീന്ദവേ ആമലകം പ്രദതൗ വൃതീന്ദവേ വ്രതീന്ദു വൃതികളിൽ വെച്ച് ഇന്ദുവാണ് ചന്ദ്രനാണ് ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ബ്രഹ്മചാരിയാണ് അദ്ദേഹം ആ വ്രതീന്ദുവിന് ആ വൃതി വര്യന് ആ ബ്രഹ്മചാരിക്ക് എന്നർത്ഥം വ്രതീന്ദവേ ആമലകം പ്രദതൗ കാ പ്രദതൗ ആരാണ് കൊടുത്തത് അസൗ ബ്രാഹ്മണ ബ്രാഹ്മണപത്നി ആ ബ്രാഹ്മണ സ്ത്രീയാണ് കൊടുത്തത് അസൗ ആമലകം ആമലകം പ്രദതൗ കിം കുർവന്തി അസൗ പ്രദതൗ ഉദീരയന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷമം തന്റെ വിഷമാവസ്ഥകൾ പറഞ്ഞുകൊണ്ട് അസൗ വൃദീന്തവേ ആമലകം പ്രദതൗ അപ്പോൾ നേരത്തെ ശ്ലോകത്തിൽ ആ ബ്രാഹ്മണപത്നിയുടെ വാക്യമാണ് നമ്മൾ കേട്ടത് എന്ത് വിധിനാഖലു വഞ്ചിതാഹവയം ഇതം ജന്മ നിരർത്ഥകം ഗതം ക്ക് എന്ന ആ വിഷമം ദോദിപ്പിക്കുന്ന വാക്യം പറഞ്ഞുകൊണ്ട് ഇതി ഉദീരയന്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇതി ദീനമുദീരയന്തി തൻ്റെ ദൈന്യം പറഞ്ഞും കൊണ്ട് വിഷമാവസ്ഥ പറഞ്ഞും കൊണ്ട് അസൗ വൃതീന്ദവേ ആമലകം പ്രദതൗ എന്നതാണ് ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥത്തിൻ്റെ അന്വയം ഉത്തരാർദ്ധത്തിൽ മറ്റൊരു ക്രിയാപദം നമ്മൾ കണ്ടു അഭവത്ത് എന്ന് ഭവിച്ചു ലെങ് ആണ് അല്ലേ അഭവത് ഭവിച്ചു കഹ അഭവത് ജ്ഞാനനിധി ദയാർദ്രധീ അഭവത് ആ ജ്ഞാനനിധി ആ അറിവിൻ്റെ തമ്പുരാൻ ആ അറിവിൻ്റെ ഏറ്റവും വലിയ അറിവ് ഉള്ള ആ മനുഷ്യൻ ജ്ഞാനനിധി അറിവിൻ്റെ സമ്പത്താണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്തുണ്ടായി ദയാർദ്രധീ അഭവത് ദയകൊണ്ട് ആർദ്രമായ കൂടിയവനായി അദ്ദേഹത്തിന് കരുണ തോന്നി ജ്ഞാനനിധി ദയാർദ്രധീ അഭവത് കിം കൃത് ദയാർദ്രധീ അഭവത് എന്ത് ചെയ്തിട്ടാണ് നിശമ്യ കേട്ടിട്ട് നിശമ്യ ലബന്ധം അവ്യയമാണ് കിം നിശമ്യ വചനം നിശമ്യ കീദൃശം വചനം കരുണം വചനം നിശമ്യ ജ്ഞാനനിധി അപ്പീ സഹ കരുണം വചനം നിശമ്യ ദയാർദ്രഥീ അഭവത് ജ്ഞാനനിധിയായ അദ്ദേഹം ഈ കരുണാപൂരിതമായ ഈ ദീനത്തെ തുളുമ്പുന്ന ഈ വാക്ക് കേട്ടിട്ട് വചനം നിശമ്യ ദയാർദ്രധീ അഭവത് അന്വയം ഒന്ന് അതിമോൾക്ക് വായിക്കാം നോക്കിക്കോളൂ ഇതി ദീനം ഉദീരയന്തി അസൗ വൃത്തീന്ദവേ ആമലകം പ്രദതൗ ജ്ഞാനനിധി അപ്പ സഹ കരുണ വചനം നിശമ്യ ദയാർ്രധീ അഭവത് അന്വയാർം എന്താണ് സക്കരു വദന്തീ സാ ഗൃഹിണീ വൃത്തിചന്ദ്രാ അഥവാ ബ്രഹ്മചാരീശ്രേ ധാഫലം അണ്ഡിത് അടു ദീനം വാക്യം ആകർണ്യ കരുണാർദ്രചി സഞ്ചാത അദ്ദേഹം വലിയ പണ്ഡിതനാണ് അപ്പോൾ പണ്ഡിതനായിട്ട് അദ്ദേഹം എന്തു ചെയ്തു ഒരൽപ്പം ദയ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായി എന്നതാണ് സാധാരണഗതിയിൽ ആ കിട്ടുന്നത് വാങ്ങി പോവുക എന്നുള്ളതാണ് ഇതങ്ങനെയല്ല അദ്ദേഹത്തിന് അനുഭാവം തോന്നി എന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ശ്ലോകത്തിൻ്റെ വിഗ്രഹവാക്യങ്ങളിലേക്ക് കിടക്കാം വ്രതീന്ദവേ വ്രതം അസ്യ അസ്ഥി ഇതി വ്രതി വ്രതം ഉള്ളവനാരോ അവൻ വ്രതി വ്രതം ധരിച്ചവനാരോ വ്രതി എന്താണ് അദ്ദേഹത്തിൻ്റെ വ്രതം ബ്രഹ്മചര്യവ്രതം അല്ലേ സഹ ഏവ ഇന്ദു അത് തന്നെ ഇന്ദു അത് തന്നെ ചന്ദ്രൻ ചന്ദ്രനെപ്പോലെ ശോഭിക്കുന്നവൻ തസ്മൈ വ്രതീന്ദവേ ജ്ഞാനനിധി ജ്ഞാനം നിധി യസ്യ സഹ യാതൊരുവൻ്റെ നിധി സമ്പത്ത് ജ്ഞാനമാകുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ മറ്റ് പണമൊന്നുമില്ല അറിവാണുള്ളത് അറിവിൻ്റെ നിധിയാണ് അദ്ദേഹം ജ്ഞാനം നിധി യസ്യ സഹ ജ്ഞാനനിധി അടുത്ത വിഗ്രഹം ദയാർദ്രധീ ആർദ്രാധീ യസ്യ സഹ ആർദ്രധീ ആർദ്രമായ ബുദ്ധി അഥവാ മനസ്സ് ആർക്കാണോ ഉള്ളത് അദ്ദേഹത്തെ ആർദ്രധീഹി എന്ന് വിളിക്കാം ദയാ ആർദ്രധീ ദയകൊണ്ട് ആർദ്രമായത് ദയകൊണ്ട് ആർദ്രമായ ബുദ്ധിയുള്ളവനാരോ ദയാർദ്രധീ മൂന്ന് വിഗ്രഹ പദങ്ങളാണ് ഉള്ളത് വിഗ്രഹിക്കേണ്ടെന്ന പദങ്ങൾ വിഗ്രഹിച്ചു വരുമ്പോൾ അത് വാക്യങ്ങളാവുന്നു ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം എന്താണെന്ന് നോക്കാം ഏവം സകരുണം വദന്തി സസ്മൈ ബ്രഹ്മചാരിണേ ആമലകം ഏകം അതാ ആ ബ്രഹ്മചാരിക്ക് ഒരു ആമലകത്തെ ഒരു നെല്ലിക്ക നൽകി സതു ലോകം ഉദാസീനതയാ പശ്യന്നബി അദ്ദേഹം ജ്ഞാനനിധിയാണ് അദ്ദേഹത്തിന് മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ട കാര്യമില്ല ലോകത്തെ ഉദാസീനമായിട്ടാണ് നോക്കുന്നത് നിർമ്മമ മമത ഉണ്ടാവാൻ പാടില്ല ഇതെൻ്റേത് ഇത് അവൻ്റേത് എന്നുള്ള യാതൊന്നുമില്ല അദ്ദേഹത്തെ ലോക സമചിത്തതയോടെ സുഖ ദുഃഖാദികളൊന്നും വൃതികൾക്കുണ്ടാവില്ല എന്നാണ് പൊതുവെ പറയാറ് പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി ലോകം ഉദാസീനതയാ പശ്യന്നബി തസ്യാഹ കരുണം വചനം ആകർണ്യ ദയാർദ്രഹൃദയ അഭവത് ആ ബ്രാഹ്മണപത്നിയുടെ കരുണമായ വചനം കേട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ അലിവ് തോന്നി എന്നാണ് ഭാവാർത്ഥത്തിൽ പറയുന്നത് അപ്പോൾ ശ്ലോകം ഒരു വട്ടം കൂടി ചൊല്ലാം ഇതിരയന്ത്യസൗ പ്രദതം പ്രതി കരുണം വചനം നിശമ്യസോപ്യഭവത് ജ്ഞാനനിധിർ ദയാർദ്രധീ ഒരു വട്ടം കൂടി ചൊല്ലാം ഇതി ദീനമുദീരയന്ത്യസൗ പ്രദദാവാമലകം കരുണം വചനം ജ്ഞാനനിധിർ ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം ഇപ്പോൾ തൊട്ടുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞെന്താണ് ആ കരുണ വാക്കുകൾ കേട്ടിട്ട് ശങ്കരാചാര്യരുടെ മനസ്സലിഞ്ഞുപോയി എന്നാണ് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം എന്തു ചെയ്തു എന്നതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ശ്ലോകം ചൊല്ലാം സമുനിർമുരഭിത് കുടുംബിനി പദചിത്രൈർന്നവനീത കോമളൈ മധുരൈരുപതസ്ഥിവാംസ്തവൈ ദ്വിജദാരിദ്ര്യദശാനി വൃത്തയേ ഒരു വട്ടം കൂടി ആലപിക്കാം സമുനിർമുരഭിത് കുടുംബിനം പദചിത്രൈർണീതകോമളൈ മധുരൈരുപതസ്ഥിവാംസ്തവൈ ദ്വിജദാരിദ്ര്യദശാനി വൃത്തയേ അദ്ദേഹം മഹാലക്ഷ്മിയെ സ്തുതിച്ചു എന്നാണ് ശ്ലോകത്തിൻ്റെ സാരം ഓരോരോ പദങ്ങളിലേക്ക് കിടക്കാം സഹ മുനിഹി മുരത് കുടുംബിനീം പദചിത്രൈ നവനീത കോമളൈഹി അത് ചേരുമ്പോഴാണ് പദചിത്രൈർ നവനീത കോമളൈഹി എന്നായി മാറുന്നത് മധുരൈ ഉപതസ്ഥിവാൻ അത് രണ്ടും ചേരുമ്പോഴാണ് മധുരൈരുപതസ്ഥിവാൻ എന്നാകുന്നത് അപ്പോൾ മധുരൈ ഉപതസ്ഥിവാൻ സ്ഥവൈ ദ്വിജദാരിദ്ര്യദശാനിവൃത്തയെ അത് ഒരൊറ്റ പദമാണ് ആ പദത്തിനെ നമുക്കിനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ വിഗ്രഹിക്കാം ഇപ്പോൾ പദം പിരിക്കുമ്പോൾ അത് ഒരു പദമാണ് ഒരു ഒറ്റ പദമാണ് ഇപ്പോൾ ഒന്നുകൂടി പറയാം സഹ മുനിഹി മുനി മുരഭിത്കുടുംബിനീം പദചിത്രൈ നവനീതകോമളൈ മധുരൈ ഉപതസ്ഥിവാൻ സ്തവൈ ദ്വിജദാരിദ്ര്യദശ നിവൃത്തയെ ഇത്രയും പദങ്ങളാണ് ഈ ശ്ലോകത്തിൽ ഉള്ളത് നമ്മൾ പറഞ്ഞ പദച്ഛേദം തന്നെയാണ് അവിടെ പാഠപുസ്തകത്തിൽ കൊടുത്തത് നിങ്ങൾക്ക് നോക്കാം സമുനിർ മുരഭിത് കുടുംബിനിയം അവിടെ സഹ എന്ന വിസർഗം വരുന്നു അല്ലേ സഹ അധികം മുനിഹി അധികം മുരഭിത് കുടുംബിനീം പദചിത്രൈർ നവനീത കോമളൈഹി ആ പദചിത്രൈഹി എന്നുള്ളതിൻ്റെ വിസർഗം ഋ വർണ്ണമായിട്ട് അല്ലേ ഒരു രേഭമായിട്ട് നവനീതത്തിൻ്റെ നായ്ക്ക് മുകളിൽ വരുന്നു പദചിത്രൈഹി അധികം നവനീത കോമളൈഹി മധുരൈഹി എന്ന് കുത്തുകുത്താണ് ഇട്ടിരിക്കുന്നത് അത് വലിയൊരു പദമാണ് അല്ലേ മധുരൈ അധികം ഉപതസ്ഥിവാൻ അധികം സ്തവൈ അധികം ദ്വിജദാരിദ്ര്യദശാ നിവൃത്തയെ ഇതെല്ലാം കൂടി ചേർന്ന് പറയുമ്പോൾ ആ മൂന്നും നാലും വരി ചേർത്ത് സന്ധി ചേർത്ത് കിട്ടും മധുരൈരുപതസ്ഥിവാം സ്തവൈർ ദ്വിജദാരിദ്ര്യദശാനിവൃത്തയേ പിരിച്ചു പറയുമ്പോൾ ആദ്യത്തെ മൂന്ന് മൂന്നാമത്തെ വരി മൂന്ന് വാക്കുകളാക്കാൻ പറ്റും നാലാമത്തെ വരി ഒറ്റ പദമാണ് ഈ ശ്ലോകത്തിൻ്റെ അന്വയത്തിലേക്ക് നമുക്ക് കടക്കാം എന്താണ് ഈ ശ്ലോകത്തിലെ ക്രിയാപദം അല്ലെങ്കിൽ ക്രിയാനിഷ്പന്നമായിട്ടുള്ള പദം ഉപതസ്ഥിവാൻ എന്നാണ് എന്താ വാക്കിൻ്റെ അർത്ഥം ഉപാസിതവാൻ എന്നാണ് ഉപാസിച്ചു ഉപാസിക്കുക എന്ന് വെച്ചാൽ ഭജിക്കുക പ്രാർത്ഥിക്കുക കർത്ഥം പ്രാർത്ഥിതവാൻ ഉപാസിതവാൻ ദ്വിജദാരിദ്രദശ ഉപാസിതവാൻ ദ്വിജദാരിദ്ര്യം ദ്വിജൻ്റെ ദാരിദ്ര്യം ആ ദാരിദ്ര്യദശ നിവൃത്തിക്കായിക്കൊണ്ട് ആ ദശ ആ അവസ്ഥ ആ ദാരിദ്ര്യത്തെ മാറ്റാൻ വേണ്ടി അദ്ദേഹം എന്തു ചെയ്തു ഉപാസിതവാൻ ഉപതസ്ഥിവാൻ കൈ ഉപസ്ഥവാൻ ഉപ എന്തുകൊണ്ടാണ് എന് എന്തുകളെ കൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് ഭജിച്ചത് സ്തവൈ ഉപതസ്ഥിവാൻ സ്തവങ്ങളെ കൊണ്ട് സ്തവം നാമ സ്തോത്രം സ്തുതികളെ കൊണ്ട് കീദൃശൈ സ്തവൈ മധുരൈ സ്തവൈ മധുരങ്ങളായ സ്തോത്രങ്ങളെ കൊണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് പുനഃ കീദൃശൈ സ്തവൈ പദചിത്രൈ മധുരൈ സ്തവൈ പദചിത്രങ്ങൾ വിചിത്രങ്ങളായ അതായത് വളരെ വിശിഷ്ടങ്ങളായ പദങ്ങൾ ഉപയോഗിച്ച് മധുരമായ ശ്ലോകങ്ങളെ കൊണ്ട് സ്തോത്രങ്ങളെ സ്തോത്രങ്ങളെക്കൊണ്ട് ഉപതസ്ഥിവാൻ പുനഃ കീദൃശൈ കോമളൈഹി നവനീതം എന്ന് വെച്ചാൽ എന്താണ് ആ വെണ്ണ അല്ലേ കടഞ്ഞെടുത്ത പുത്തൻ പുതിയതായി കടഞ്ഞെടുത്ത വെണ്ണ അതിനെയാണ് നവനീതം എന്ന് പറയുന്നത് നമ്മൾ നവനീത കൃഷ്ണൻ എന്നൊക്കെ പറയാറുണ്ട് നവനീതം പോലെ കോമളങ്ങളായിട്ടുള്ള പദചിത്രങ്ങളെ കൊണ്ടുള്ള ശ്ലോകങ്ങളെ കൊണ്ട് അതായത് അത്ര മനോഹരമായ പദങ്ങളെ പദങ്ങളെക്കൊണ്ട് സ്തവൈ ദ്വിജ ദാരിദ്രദശ നിവൃത്തയെ ഉപതസ്ഥിവാൻ ആരെയാണ് ഉപാസിച്ചത് മുരഭിത് കുടുംബിനീം മഹാലക്ഷ്മിയെ മഹാലക്ഷ്മിയെ ഉപാസിച്ചു മുരഭിത്ത് മുരാസുരനെ വധിച്ചത് മുരാരി എന്ന് പറയുന്നത് ആരെയാണ് മഹാവിഷ്ണുവിനെയാണ് ആ മഹാവിഷ്ണുവിൻ്റെ കുടുംബിനിയെ ഭാര്യ മഹാലക്ഷ്മിയെ മുരഭിത് കുടുംബിനീം നവനീതകോമളൈ പദചിത്രൈ മധുരൈ സ്തവൈ ഉപതസ്ഥിവാൻ കഥിവാൻ സഹാനി ആ മഹർഷിതുല്യനായിട്ടുള്ള ആ വ്യക്തി ആ ശങ്കരാചാര്യർ മുരഭിത് കുടുംബിനീം നവനീതകോമളൈ പദചിത്രൈ മധുരൈ സ്തവൈ ദ്വിജദാരിദ്ര്യ ദശാനിവൃത്തയെ ഉപതസ്ഥിവാൻ അദ്ദേഹം കനകധാരാസ്തോത്രം എന്നൊരു സ്തോത്രം എഴുതി എന്നാണ് ഐതിഹ്യം അങ്കംഹരേ കുളകഭൂഷണം ആശ്രയന്തി എന്ന് തുടങ്ങുന്ന ആ സ്തോത്രം ചൊല്ലി മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചു എന്ന ഒരു ഐതിഹ്യമാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇതാണ് അപ്പോൾ അതിലത്തെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം ആ ശ്ലോകം എഴുതാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ദ്വിജദാരിദ്ര്യ ദശാനിവൃത്തയേ അപ്പോൾ ഈ ശ്ലോകത്തിലെ വിഗ്രഹവാക്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട് അതിനുമ്പ അന്വയാർത്ഥം കൂടി ഒന്ന് നോക്കാം അല്ലേ സഹവട ഐശ്വര്യദേവതാം ലക്ഷ്മീം ഇത്യാവത് ആരാണ് ഐശ്വര്യത്തിൻ്റെ ദേവത മഹാലക്ഷ്മി നവനീതം ഇവ വെണ്ണ പോലെ മൃദുലമായ മനോഹര പദൈഹി രസയുക്തൈഹി സ്തുതിഭി ബ്രാഹ്മണ ദാരിദ്ര്യ അവസ്ഥാനിവാരണായ ബ്രാഹ്മണൻ്റെ ദരിദ്രാവസ്ഥ ദാരിദ്ര്യാവസ്ഥ നിവാരണം ചെയ്യാനായിക്കൊണ്ട് ഉപാസിതവാൻ ഉപാസിച്ചു എന്നാണ് അതിൻ്റെ അന്വയാർത്ഥം അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ചില വിഗ്രഹ പദങ്ങളെ വിഗ്രഹവാക്യങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാം മുരഭിത് കുടുംബിനി മുരം ആരാണ് മുരൻ മുരൻ എന്നു പേരായിട്ടുള്ള അസുരൻ മുരനാമക അസുരം ഭിനത്തി അദ്ദേഹത്തെ ഭേദിക്കുന്നു തോൽപ്പിക്കുന്നു ഇതി മുരഭിത് വിഷ്ണു തസ് കുടുംബി മുരഭിത് കുടുംബി താം മുരഭിത് കുടുംബിനീം നവനീതകോമളൈ നവനീതം ഇവ കോമളം വെണ്ണ പോലെ കോമളമായിട്ടുള്ള തൈ നവനീതകോമളൈ ദ്വിജദാരിദ്രദാനവൃത്തേ ദ്വിജസ ദാരിദ്രം ദ്വിജദാരിദ്രം തസ് ദശ ദ്വിജദാരിദ്രദ തീ നിവൃത്തി ദ്വിജദാരിദ്രദാ നിവൃത്തി തയൈ ദശ ദശാനിവൃത്തയെ ദ്വജദാരിദ്ര്യ ദശ മാറാൻ വേണ്ടി മൂന്ന് പദങ്ങളെക്കാ പദങ്ങളെയാണ് നമ്മൾ ഇവിടെ വിഗ്രഹിക്കാൻ നമുക്ക് തന്നിരിക്കുന്നത് ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് കിടക്കാം സഹവട ശങ്കര തേഷാം ദാരിദ്ര്യനിവൃത്തയേ ഐശ്വര്യദേവതാം മധുരോദാരൈ വചനൈ തുഷ്ടാവ മധുരോദാര വചനങ്ങളെക്കൊണ്ട് ശ്ലോകം ചൊല്ലി സന്തോഷിപ്പിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം ശ്ലോകം നമുക്കൊരു വട്ടം കൂടി ഒന്ന് കേൾക്കാം സമുനിർമുരകുടുംബിനീം പദചിത്രീത കോമളൈ മധുരൈരുപതസ്ഥിവാംസ്തവൈ ദ്വിജദാരിദ്ര്യദശിവൃത്തയേ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ കനകധാര എന്ന പാഠത്തിലെ മൂന്ന് ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി വരുന്ന എപ്പിസോഡുകളിൽ അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഈ ചാനൽ എവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക ബെൽബട്ടനും ക്ലിക്ക് ചെയ്ത് വീഡിയോ ആദ്യം തന്നെ കാണുവാൻ ശ്രമിക്കുക ഏവർക്കും നന്ദി നമസ്കാരം